സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികളും അംഗം കുറിക്കാൻ കളത്തിലിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് മത സാമുദായിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളടക്കം മുന്നണികൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ് ഇനി സീറ്റ് വിഭജന ചർച്ചകളാണ് നടക്കേണ്ടത് സീറ്റ് വിഭജനം അത്ര പെട്ടെന്നൊന്നും ഒരു മുന്നണിക്കും പൂർത്തീകരിക്കാനൊക്കില്ല നിരവധി തർക്കങ്ങൾക്കും പടല പിണക്കങ്ങൾക്കും കാരണമായേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ഈ സാഹചര്യത്തിൽ യു ദേശീയ നേതാക്കളെ രംഗത്തിറക്കുകയാണ് മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകളുമായി രാഹുൽ ഗാന്ധി വരെ കേരളത്തിലെത്തും കോൺഗ്രസ് ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന കനത്ത തിരിച്ചടി വ്യക്തിയല്ല പ്രസ്ഥാനമാണ് വലുതെന്ന രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എ ഐ സി സിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അധ്യക്ഷനായ തെരഞ്ഞെടുപ്പ് സമിതിക്ക് രൂപം നൽകിയിരുന്നു അപ്പോഴും മത്സരിക്കുന്നത് ആരൊക്കെ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല രാഹുൽ ഗാന്ധി എത്തുന്നതോടെ ഇക്കാര്യത്തിൽ ഫലപ്രദമായ തീരുമാനമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സി വേണുഗോപാൽ മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിക്കലി ശികാ തങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുക ഇടതുമുന്നണിക്കുള്ളിൽ എൻ സി പി പാലാ സീറ്റിനെ ചൊല്ലി തർക്കം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അതെങ്ങനെ പരിഹരിക്കുമെന്ന സംശയത്തിലാണ് ഘടക കക്ഷികൾ സി പി എം മുൻകൈ എടുത്ത് നടത്തുന്ന പരിഹാര ചർച്ചയിൽ ടി പി പീതാംബരൻ മാണി സി കാപ്പൻ എ കെ ശശീന്ദ്രൻ എന്നിവരും പങ്കെടുക്കും പാലാ സീറ്റ് നൽകിയില്ലെങ്കിൽ എൻ സി പി മുന്നണി വിടുമെന്ന നിലപാടിലാണ് ടി പി പീതാംബരനും മാണി സി കാപ്പനും കേരളത്തിലെ എൻ സി പിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ മന്ത്രി എ കെ ശശീന്ദ്രനും മാണി സി കാപ്പനും ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഒന്നാം തീയതി ഡൽഹിയിൽ ചർച്ച നടത്തും എ കെ ശശീന്ദ്രൻ വിഭാഗവും മാണി സി കാപ്പൻ വിഭാഗവും മുന്നണി മാറ്റത്തിൽ വ്യത്യസ്ത സമീപനം സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് എല്ലാവരെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യാൻ പവാർ ശ്രമിക്കുന്നത് പാലായിൽ ജോസ് കെ മാണി ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ ഇനിയും ഇടതുമുന്നണിയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാണി സി കാപ്പൻ പവാറിനെ ധരിപ്പിച്ചു കഴിഞ്ഞു തിങ്കളാഴ്ച ഡൽഹിയിൽ ടി പി പീതാംബരൻ മാണി സി കാപ്പൻ എ കെ ശശീന്ദ്രൻ എന്നിവരുമായി പവാർ നടത്തുന്ന ചർച്ചയിൽ രാഷ്ട്രീയ നിലപാടും വ്യക്തമാക്കും ചർച്ചയിൽ പവാറിന് പുറമെ പ്രഫുൽ പട്ടേലും പങ്കെടുക്കും ദേശീയ നേതൃത്വം വഴി ശരത് പവാറിനെ സ്വാധീനിച്ച് മാണി സി കാപ്പനെ മുന്നണിയിൽ നിർത്താനാണ് സി പി എമ്മും ശ്രമിക്കുന്നത് പാല വിട്ടു നൽകില്ലെന്ന് പരസ്യമായി പറയുന്നുണ്ടെങ്കിലും വിജയം ഉറപ്പുള്ള ഒരു സീറ്റ് വടക്കൻ കേരളത്തിൽ തന്നാൽ പാല വിട്ടു നൽകാമെന്ന് മാണി സി കാപ്പൻ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞതായാണ് സൂചന പാലായിൽ നിന്ന് മാറേണ്ട ഒരു തരത്തിലുള്ള സാഹചര്യവും നിലവിലില്ല പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് കാപ്പന്റെ അഭിപ്രായം ഏതായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് ചില പാർട്ടികൾ യു വരുമെന്നും മുന്നണി വികസിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്നു